തലയിടിച്ചിട്ടിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ട് എപ്പോഴും ഞാനും അനിയനും ആയിരിക്കും മിക്ക വ്ളോഗിൽ. ഇവനും വരുവാണെങ്കിൽ നമ്മളെ മൂന്ന് പേരും കാണും. ഇന്ന് അനിയൻ എന്തിന്? അനിയന് പരീക്ഷ ആയതുകൊണ്ട് അനിയൻ മുങ്ങി. ഇപ്പോൾ കഴിഞ്ഞ് നമ്മൾ അനിയൻ എന്താ മുങ്ങിയെന്ന് വെച്ചാൽ അവന് പരീക്ഷയാണ്. അവന് നാളെ ഏതോ SSC എക്സാം ആയതുകൊണ്ടാണ്. ഇനി അവനെ ഞാൻ കൊണ്ടുവന്നിട്ട് അവന് പാർക്കുള്ള കുറഞ്ഞ എന്റെ കാര്യം കണ്ടപ്പോഴാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ട് എത്രയും നാളായിട്ട് സൈക്കിൾ വ്ളോഗില്ലായിരുന്നു, കുറെ നാളായിട്ട് ഇടയ്ക്ക് വ്ളോഗില്ലായിരുന്നു, ഒരു ഒന്നോ രണ്ടോ ആഴ്ചയായിട്ട് ലേറ്റ് ആയി. ഇതെല്ലാം കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്കൂളിലും പിന്നെ ഇവൻ നാട്ടിൽ വെക്കേഷന് പോയിരുന്നിടയ്ക്ക് അങ്ങനെ ഒരു മാസം ഇവൻ വെക്കേഷന് പോയിട്ട് പോയി. അങ്ങനെ സൈക്കിൾ വ്ളോഗ് നമ്മുടെ രണ്ടുപേരും കൂടെ എടുത്തൊരു ഇൻട്രസ്റ്റ് ഇല്ല. ഞാൻ എപ്പോഴും ക്യാമറയുടെ പുറകില്ല, അപ്പൊ മുന്നിൽ എപ്പോഴും അനിയും മാത്രമേ കാണൂ. ഇവനും കൂടെ കാണാൻ. അപ്പോൾ ഇതാണ് നമ്മൾ ഇപ്പോഴത്തെ വിശേഷം. ഓക്കെ, നമ്മുടെ വ്ളോഗ് അതുകൊണ്ടാണ് എത്ര നാളെ ലേറ്റ് ആയത്. ഇപ്പോൾ ഒരാഴ്ച ലേറ്റ് ആയത് ഇവിടെ സ്കൂളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് സമയത്ത് ഇറങ്ങാൻ പറ്റും. അതുകൊണ്ട് ഇപ്പോൾ തത്വ സമയം ഏറെയാണ്. ഇപ്പോൾ ചൂടൊക്കെ മാറി തുടങ്ങും. അപ്പോൾ ചൂടൊക്കെ കുറഞ്ഞ്, ഓക്കെ ഇപ്പോൾ ഹ്യൂമിഡിറ്റി ഉണ്ട്, ഇപ്പോൾ കുറച്ച് നല്ല കുഴപ്പമില്ലാതെ ഉറപ്പുണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ നിൽക്കുന്നത് പോലെ അല്ലെങ്കിൽ വേർത്ത് കുളിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ പഴയ ബ്ലോഗ് കാണാം. ഷർട്ട് മൂന്ന് നനഞ്ഞിരിക്കുമായിരിക്കും. ഇപ്പൊ കുഴപ്പമില്ല എന്തായാലും. അപ്പൊ നമ്മുടെ അനിയനില്ല, അത് മാത്രമേ നമ്മളെ ഉള്ളൂ കുറവ്. പക്ഷെ നമ്മളെ ബ്ലോഗിംഗ് നടത്തിയ അനിയനുണ്ട്. ഓക്കെ, നമ്മുടെ ഇൻട്രോ നമ്മുടെ ബ്ലോഗിംഗ് എടുത്ത് കഴിഞ്ഞിട്ടാണ് ഈ ഇൻട്രോ എടുക്കുന്നത്. ഓക്കെ, പലതും പല ആദ്യമേ നമുക്ക് കണ്ടന്റ് എന്താ കേട്ടോ. പിന്നെ ഇൻട്രോ എൻഡിങ് ഇല്ലെങ്കിലും നമ്മളെ ബ്ലോഗേഴ്സ് നമ്മളെ നിങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരുടെ കൂട്ടല്ലേ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഞങ്ങളുടെ രീതി. ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളെ പ്രൊഫഷണൽ ആയിട്ടൊന്നും എടുക്കുന്നതല്ല, നമ്മൾക്ക് ഒരു ടൈം പാസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ടിങ് സജഷൻസും നമുക്കൊക്കെ പറയാം. നിങ്ങൾ ഓർക്കുന്നുണ്ട് ഇവിടെ നമ്മളെ എങ്ങനെ നമ്മളെ സൈക്കിളൊക്കെ അവിടെ ഇരിക്കണം. നിങ്ങൾ ഞങ്ങളുടെ സൈക്കിളെ കണ്ടിട്ട് കുറേ നാളായില്ലേ. ഓക്കെ, ഇതാ നമ്മളെ കൂട്ടുകാരൻ നിൽക്കുന്നത്. ഞാൻ ക്യാമറയുടെ പുറകിലുണ്ടതാ നമ്മളെ സൈക്കിൾ. ഇപ്പോൾ രണ്ട് സൈക്കിളേ ഉള്ളൂ, അനിയും വന്നില്ലല്ലോ, അതുകൊണ്ട് അനിയൻ്റെ സൈക്കിൾ ഉണ്ടെന്നില്ല. ഇതാ യോണക്സിൻ്റെ ബാറ്റൊക്കെ ഉണ്ട്, നമുക്കൊന്ന് ബാഡ്മിൻ്റൺ കളിക്കാൻ അല്ലേ. ഇതാ ഇവൻ്റെ യോണക്സിൻ്റെ ബാറ്റ്. ഓക്കെ, നല്ല ബാറ്റാണ്, ഇവിടെ വില കൂടിയ ബാറ്റാണ്. അതാ നമ്മുടെ സ്റ്റാൻഡ് ഇരിക്കുന്നു. ഓക്കെ, സ്റ്റില്ലായിട്ട് ഇരിക്കുന്നു. ഓക്കെ, വടിയായിട്ട് നിർത്താം നമ്മുടെ മെട്രോ പാലം. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് ഈ പാർക്ക് കാണുമ്പോൾ ഗസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇത് ഏത് പാർക്കാന്ന്, ഇത് ഏതാണെന്നറിയോ? ഏതാടാ പറ? ആ നാഷണൽ പാർക്കിലെ പാർക്കിലെ രണ്ട് മൃഗങ്ങളാണ് നമ്മൾ രണ്ടുപേരും. സോ ഈ സൈക്കിളൊക്കെ ഓടിക്കുന്നത് അത് വീഡിയോ ഫോട്ടോ വെച്ചിട്ട്. ഓക്കെ, സൈക്കിൾ ഓടിക്കുന്ന ആൾക്കാരിതാ ഫുട്പാത്തിൽ കൂടെ നടക്കുന്നു. ഓക്കെ, അവിടെ ഫുട്പാത്ത് പോലെ നടക്കുന്നിടത്ത് റബ്ബറാണ്, അപ്പൊ നമുക്ക് നടക്കുന്നേരം നല്ല സുഖമായിരിക്കും. താടെ റബ്ബറാന്ന് സുഖമായിരിക്കും നടക്കാൻ. അപ്പൊ സബീൽ പാർക്കാണ് ഈ കാണുന്നത്. ഓക്കെ, ഇതിന് മുമ്പേ നമ്മളിവിടെ വെച്ച് ഇൻട്രോ എൻഡിങ് ഒക്കെ എടുത്തിട്ടുണ്ട് അല്ലേ. നമ്മുടെ സബീൽ പാർക്ക് വിട്ടിട്ടുള്ള കളിയില്ല. എന്താ നമ്മളെ ഗസ്റ്റ് ആണ്, നമ്മളെ പൂച്ച. കാലൊക്കെ നീട്ടി കാലൊക്കെ നീട്ടിയിരിക്കുന്നു. എന്താ നോക്കുന്നുണ്ടോ? പൂച്ചയുടെ നോട്ടം നോക്കി. ഇത് ഏതാണ്ടാണ് ഈ വ്ളോഗ് എടുക്കുന്നത്, ഏതാണ്ടാണ് എൻ്റെ പിക്ചർ എൻ്റെ പെർമിഷൻ ഇല്ലാതെ എടുക്ക. അത് കൊള്ളായിരുന്നു. അവിടെ ഒന്നുമില്ല, ഒന്ന് പറയൂ. ആ ഇതാ വരുന്നു. ആണ്ടോ പോച്ചയുടെ ഇടയ്ക്ക് ഹൈഡ് ചെയ്താണ്ടോ? അവൻ തിരിഞ്ഞു കടന്നു തുടങ്ങി. സോ ഗൈസ്, ഇതാണ് ഇപ്പോഴത്തെ നമ്മളെ വിശേഷം. ഓക്കെ, നിങ്ങൾ പോയി വീഡിയോ കണ്ടിട്ട് വരും. ഞങ്ങൾ ആ സമയം കൊണ്ട് ബാഡ്മിൻ്റൺ എന്നൊക്കെ ഒന്ന് കളിച്ച് ഇവിടെ നിന്ന് റിലാക്സ് ആവട്ടെ. ഓക്കെ, അപ്പൊ അടുത്തൊരു വെറൈറ്റി വ്ളോഗ് വരുന്നിടം അല്ല. അല്ല, നിങ്ങൾ വ്ളോഗ് കണ്ടിട്ട് വ്ളോഗ് കണ്ടിട്ട് വരും. ഓക്കെ, നമ്മുടെ ഈ കാർ പാർക്കിംഗ് നമ്മുടെ വ്ളോഗിംഗ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഓക്കേടാ, എല്ലാം പോയിക്കോ, വഴി വഴി പോയിക്കോ. നമ്മുടെ മുന്നേ കാണുന്ന ലൈഫ് ഫാർമസിയും കുറെ സൈക്കിൾ കടയെ കാണാം.
ഗോയ്സ് ഇതൊക്കെ പുതിയ റെസ്റ്റോറൻറ്റ്സ് ആണ്. എന്താ ഗോൾഡ് ചക്കർ, ഇതിന് മുമ്പ് ഇവിടെ സ്പോർട്സ് എന്നൊക്കെ പറഞ്ഞ റെസ്റ്റോറൻറ്റ് ആയിരുന്നു. അതാ ഇവിടെ കുറേ കടകളും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ വാഫിൽ ബിൽഡിംഗ്. അതേപോലെ ഇതാ നെല്ലര നെൽ സ്പൈസസും നെൽ കഫേരിയ ഒക്കെ. നീയൊക്കെ വന്ന് കഴിച്ച് കഴിച്ച് ആക്കിയതല്ലോ. അപ്പോൾ ഗോയ്സ് നമ്മുടെ വ്ലോഗ് നമുക്ക് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്കിപ്പോൾ നമ്മൾ വലുതായിട്ട് കാണിക്കാനുള്ള എന്തൊക്കെയാണ്, കരമ പാർക്ക് നമ്മൾ യൂസഫ് അലിയുടെ ലൂലു ഒക്കെ തന്നെ അല്ലേടാ. സോ നമുക്ക് വേറെ എങ്ങോട്ടേലൊക്കെ പോകണം അല്ലേ. നമ്മളെ ലേനിനാണെങ്കിലും നാട്ടിൽ പോയതിന് ശേഷം ഇപ്പോൾ ഒരു ഇച്ചിരി ആക്റ്റീവ് ആവാക്ക് എടുക്കണം. വീണ്ടും ഒന്നേന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യണം അല്ലേടാ. സോ ഗൈസ് നമുക്ക് അങ്ങോട്ട് ചളി അടിക്കുന്നത്. സോ ഗൈസ് നമുക്ക് അങ്ങോട്ട് പോവാം. What do you say? How are you feeling? Is it a same? എന്റെ ലെനിനെ ഇപ്പൊ ഇടിച്ച് കേറിയാണ് ഫോണും വ്ലോഗിങ്ങും എല്ലാം കൂടെ. സോ ഗൈസ് അവൻ ഒറ്റയൊരു ബ്രേക്ക് കൂടിയാണ്. സോ ഗൈസ് ആ വലിയൊരു കയറ്റമാണ്, ഫുട്പാത്ത് കയറ്റം. കേറൊക്കെ ഇവിടെ എല്ലാവനും ഇന്നിച്ച് കയറണം, സൈക്കിളിൽ തന്നെ കയറത്തില്ല. മ്യൂസിക് ഷോപ്പാണ്. നിങ്ങൾക്ക് ഇവിടെ കീബോർഡും ഗിത്താറും കാര്യങ്ങളൊക്കെ കിട്ടും, പക്ഷെ ഇത്തിരി കോസ്റ്റ്ലിയാണ് സാധനങ്ങൾ. ഇങ്ങനെ പോവാം. ഡോ 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 ബാ, ഇത് വലിയൊരു കാർ പാർക്കിംഗ് ആണ്. എന്തോ ഇല്ല പാർക്കിംഗ് ആണ് നോക്കും. എന്നിട്ടും പാർക്കിംഗ് മിറ്റിയതും ഫുള്ളാണ്. ഓക്കെ, ഇവിടെ കുറേ ഡെലിവറി ബൈക്സ് ആണ്. നിങ്ങൾക്ക് സൈഡിലൊക്കെ കാണാവുന്നതാണ്. നൂണ, തളാബാത്ത്, സൊമാറ്റോ. എടാ സൂക്ഷിച്ച് വണ്ടി പോർഷ് ആയിരുന്നു. പോർഷ് എടാ പന്നെ പോർഷ്. സോ യെസ്, നമുക്ക് നമ്മുടെ സൈക്കിൾ സോൺ. ഓക്കെ, നമ്മുടെ സൈക്കിൾസ് എല്ലാം ഇവിടെയാണ് ശരിയാക്കുന്നത്. ഇവിടുത്തെ പൂച്ചയെ നോക്ക്, എന്ത് സുഖം നോക്ക്. പൂച്ച വായൊക്കെ പൊളിച്ച് ഇങ്ങനെ കിടക്കുവാണ്. ഇതാ നമ്മുടെ വ്ലോഗിങ്ങിന് ഫോക്കസ് ചെയ്യുന്നത്. എൻ്റെ പൊന്നെ എൻ്റെ കൊല്ലു വണ്ടിയിലൊക്കെയാണ്. ഏത് വണ്ടിയാണ് ഇത്? നിസാൻ്റെ വണ്ടി. നോക്ക് കയറിയിരിക്കുന്ന നോക്ക്, എന്തുവാന്ന് നമുക്ക് പോലും. ഇവർ ചിലപ്പോൾ കിടക്കുന്ന ബെൻസും ബി എം ഡബ്ല്യുവിൻ്റെ വണ്ടിയാണ്. നമുക്ക് പോലും ബെൻസിൻ്റെ ബി എം ഡബ്ല്യുവിൻ്റെ വണ്ടിയൊന്നുമില്ല. അതേപോലെ നമ്മളെ സൈക്കിൾ സോൺ ഷോപ്പ്. ഓക്കെ, നമ്മളിവിടെ വന്ന സൈക്കിള് കുറേ നാൾക്ക് ശേഷം ലെനിന വരാതിരുന്നുകൊണ്ട് എടുത്തില്ലല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ നിർത്തി വെച്ചേക്കുമായിരുന്നു. സൈക്കിളൊന്നും എടുക്കാതെ അങ്ങനെ ടയറൊക്കെ പഞ്ചറായി അവൻ്റെ സീറ്റൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ സൈക്കിൾ സോണിലെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടിട്ട് വരും. നമ്മൾ കരാമൽ എത്രയും സൈക്കിൾ ഷോപ്പിൽ നമ്മളിവിടെയാണ് വരുന്നത്. നമ്മൾ മലയാളിയുടെ തന്നെയാണ്, ഓണറിനെ ഒന്നും ഇവിടെ കാണുന്നില്ല. ഓക്കെ, ഓണർ അങ്ങോട്ടേ പോയി. ഓണർ മലയാളിയാണ്. ഇവിടെ കണ്ടില്ല, നല്ലൊരു ഇതാണ്. നമ്മൾ കറാച്ചി ദർബാർ ഓപ്പോസിറ്റ്. ഓക്കെ, അതിന് നമ്മളെ സൈക്കിളുടെ നമ്മളെ സൈക്കിളൊക്കെ ഇരിക്കുന്നുണ്ടോ? നമ്മളിപ്പോൾ നമ്മൾ എടേ എന്തോടാ നമ്മളെ സൈക്കിൾ പറ്റിയ പറ. വിഷാദമായിട്ട് പറ. അങ്ങോട്ടേ പിന്നെ ഞങ്ങള് സൈക്കിളിന്റെ പഞ്ചർ ഒട്ടിക്കാൻ വന്നു. ഐ മീൻ നോട്ട് us, അവര് പഞ്ചർ ഒട്ടിക്കുന്നു. അങ്ങനെയൊക്കെ നടക്കുന്നു. നമ്മളെ കൂട്ടുകാരൻ നമ്മളെ നാട്ടിൽ പോയതിന് ശേഷം നമ്മൾ എന്തെങ്കിലും നമ്മളെ സൈക്കിൾ എടുക്കാറില്ലായിരുന്നു. അങ്ങനെ ചൂട് തരുന്ന ടയറൊക്കെ പൊട്ടി അവൻ്റെ സീറ്റ് തിരിച്ചു വന്നപ്പോഴത്തേക്ക് എലി വാങ്ങിയതുപോലെ എല്ലാം ഇടയ്ക്ക് ഒന്ന് സ്ക്രൂ ഒക്കെ കൊണ്ട് മേലോട്ട് കയറിയിരിക്കുന്നു. അപ്പോൾ നമ്മളെ സൈക്കിളൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം. അതുകൊണ്ട് നമ്മൾ സൈക്കിൾ വ്ലോഗ് ചെയ്തതിന് ശേഷം നമ്മൾ സൈക്കിൾ എടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. അധികം എടുത്തിട്ടുമില്ല. ഓക്കെ, നമ്മളെ സൈക്കിൾ വ്ലോഗ് ലാസ്റ്റ് വന്നതിന് ശേഷം നമ്മൾ അങ്ങനെ സൈക്കിളൊന്നും എടുത്തിട്ടില്ല, അങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഉടനെ സൈക്കിൾ ശരിയാക്കിയിട്ട് ഉടനെ സൈക്കിൾ വ്ലോഗ് സൈക്കിളിന്റെ പ്രൈസ് 1649 ടെറംസ് അതുപോലെ ഈ ഇതും ഫൈവ് ഇലക്ട്രിക് ആണ്. ഇത് 1130. ഇത് ഇരിക്കാനൊക്കെ പറ്റും. ഇരിക്കാൻ പറ്റാത്തതിന് വില കൊടുക്കും. പല റേഞ്ചിലുള്ള പല കമ്പനിയുടെ പല സൈക്കിൾ ഉണ്ട് അല്ലേ. ചൈന, പാകിസ്ഥാൻ, എല്ലാ കമ്പനിയുടെ നമ്മുടെ സൈക്കിൾ ശരിയാകും. നമ്മളതാ
സൈക്കിൾ കണ്ടില്ലേ, തലയിടിച്ചിട്ടിട്ട് ടയറ് പഞ്ചറ് നമ്മൾ ടയർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ടയറിൻ്റെ ട്യൂബും ടയറ് മാറ്റി, എൻ്റെ ടയർ മുഴുവൻ ചൂടടിച്ച് വെട്ടി കീറി ചക്ക കീറി ഇട്ടേക്കുന്നതുകൊണ്ട് ഇപ്പോൾ സൈക്കിൾ അവൻ്റെ സീറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതാ പല ടൈപ്പ് സീറ്റും കാര്യങ്ങളൊക്കെ. നമ്മളിവിടെ ആണ് വന്ന് ശരിയാക്കാൻ, അതുകൊണ്ട് നമ്മളെ ചെറിയൊരു വ്ളോഗ് എടുത്തല്ലേ. പല റേഞ്ചിലുണ്ട്, 540 ഉണ്ട്, 540 ഇതാണ് നമ്മുടെ സൈക്കിളിലൂടെ. സൈക്കിൾ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ നടക്കുന്ന റെസ്റ്റോറൻറ്റുകാരും ഡെലിവറിക്കാരൊക്കെ ഉണ്ട്. ഇവിടെ വന്നിട്ട് സൈക്കിൾ എടുത്ത് ഹെൽമെറ്റ് കൊടുക്കുക, കോട്ട് എടുക്കുക. അതായത് ഇതാണ് ഈ കോട്ട് നിർബന്ധമാണ്. ഇതുപോലെ ഒരു കോട്ട് അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ലൈനായിട്ട് ഇല്ലിടുക, അല്ലെങ്കിൽ അതിൻ്റെ കോട്ടിടുക. പിന്നെ ഹെൽമെറ്റും, എന്താ ഹെൽമെറ്റ് കൊടുക്കുന്നുണ്ടല്ലേ. പല റേഞ്ചിൻ്റെ ഉണ്ട്, ഇതിൻ്റെ അത് ചിലതൊക്കെ 100-200 ദർമ്സാണ്, 100-200 അങ്ങനെ പലത്. ഇതാ സൈക്കിൾ കടയുടെ അകത്തൊരു വരുമ്പോൾ തുറക്കം പോലെ. ഇത് കണ്ടില്ലേ, നമ്മളെ ഇത് സ്റ്റെപ്പ് ടൈപ്പ് സൈക്കിളാണ്. നമുക്ക് സ്റ്റെപ്പിലൊക്കെ പെട്ടെന്ന് കയറും, നല്ല അതിൻ്റെ ഭയങ്കര സസ്പെൻഷനാണ്, അതാണ് അതിൻ്റെ ഗുണം അല്ലേ. ആ ഗിയർ ഫോൾഡിങ് ടൈപ്പാണ് ഇത്. നമ്മളേതും ഫോൾഡിങ് ആണ്, എൻ്റെ അനിയൻ്റെ. അതേപോലെ തന്നെ ഈ സൈക്കിളും പല വെറൈറ്റി ഉണ്ട്. ഓക്കെ, ഇതാ മേലും താഴെയൊക്കെ കൊച്ച് സൈക്കിളും ഉണ്ട്. ഇവിടെ കൂടുതലും സെൽഫിനി പൊളിക്കുന്ന ടൈപ്പ് സൈക്കിളാണ്. ഈ സൈക്കിളിന്റെ രസം എന്ന് പറഞ്ഞാൽ സൈക്കിൾ കുഞ്ഞത്, പക്ഷേ സൈക്കിളിന്റെ സീറ്റിന്റെ നീളം നമ്മുടെ ഇതുണ്ടല്ലേ, സൈക്കിളിന്റെ ഹാൻഡിലും നമുക്ക് ഫോൾഡ് ചെയ്യാം, അതേപോലെ സൈക്കിൾ നടക്കു വെച്ച് ഫോൾഡ് ചെയ്യാന്നാണ് നമ്മൾ പറഞ്ഞത്. ഇത് കൂടുതലും സെടുപ്പിനെയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ ഓടിച്ചു നടക്കുന്നത്. അതെല്ലാം അതേ സൈക്കിൾ മോഡലാണ് സൈക്കിളുടെ ഓണർ ഇവിടെ. ഇതാണ് നമ്മുടെ സൈക്കിൾ, ഇഷ്ടം പോലെ നല്ല കളർഫുള്ളായിട്ടുണ്ട്. സൈക്കിള് നമ്മളെ സൈക്കിള് ശരിയാക്കുന്ന അങ്കിള്, വേറെ അങ്കിള് അതാ അവിടെ ഇരിക്കുന്നത്. ആ അഫ്ഗാനി ഹൈദരാബാദി എല്ലാരും ഉണ്ട്, യുഎഇ വരുന്ന എല്ലാം ആൾക്കാരെയും കാണാം. ഇത് നമ്മുടെ ടയറിന് കാറ്റടിക്കുന്നത്, നമ്മുടെ സീറ്റ് ശരിയാക്കിക്കൊണ്ടിരിക്കുന്നു, നമ്മളെ പുതിയ ടയറൊക്കെ ഇട്ട് നമുക്ക് ശരിയാക്കിക്കുന്നു. സോയസ് ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ത് സൈക്കിളിൻ്റെ എന്തുണ്ടെങ്കിലും കിട്ടും അല്ലേ നിങ്ങളെ. ആ നമ്മുടെ ഓണറിൻ്റെ അനിയനാണ് അല്ലേ. ഇതാ കാപ്പിയൊക്കെ കുടിച്ചോണ്ടിരിക്കുന്നു. ഇതാ എല്ലാം ഉണ്ട്, മൊബൈൽ വെക്കാനുള്ളതും എല്ലാം, നമ്മുടെ ലോക്കും പമ്പ്. ആ ലൈറ്റ് ഇതാ പല ടൈപ്പ് ലൈറ്റ് ഇതായിരിക്കുന്നു. ആ ഇതാ ലൈറ്റ് എടുത്ത് ആ ഹോൺ, നമുക്ക് ഹോൺ അടിക്കാം. പി പി നല്ല രസമായിരിക്കും. എന്താ പല ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, കണ്ടില്ലേ രസമില്ലേ. സൈക്കിൾ ഫുള്ള് ഡെക്കറേഷൻ ചെയ്യുന്നതിനുള്ള എല്ലാം കാര്യങ്ങളും ഉണ്ട്. നമുക്കിവിടെ നിർബന്ധമായിട്ട് വേണ്ടിയത് ഹെൽമെറ്റ് ഇതാണ്. ഈ ഹെൽമെറ്റും പിന്നെ നമ്മൾ സൈക്കിൾ കോട്ടും നിർബന്ധമാണ്. പിന്നെ അതുപോലെ സൈക്കിളിൻ്റെ മുന്നിലും പുറകിലൊക്കെ ലൈറ്റൊക്കെ വേണമെന്നാണ്. അങ്കിൾമാരിതാ സൈക്കിളിൽ നമ്മളെ വ്ളോഗൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അടിക്കുക. ഇനി അങ്കിൾമാരും നമ്മളെ വീഡിയോ കാണുന്നതായിരിക്കും. പൂച്ച നോക്കി നല്ല റോയലായിട്ടാണ് കിടക്കുന്നത്. ഓക്കെ കുക്കുടു ടിക്കുടു. ഇനി ഇവിടെയൊക്കെ വേണമെങ്കിൽ അറബിക്ക് പറയണമായിരിക്കും അല്ലടാ, ഈ പൂച്ചക്ക് മനസ്സിലാവണമെങ്കിൽ. പൂച്ച വീണ്ടും എഴുന്നേറ്റു, രജിനെ കണ്ടപ്പോഴേ എഴുന്നേറ്റു. എന്തോ വണ്ണം ഉണ്ടോ നോക്കൂ, ഒരു പട്ടിയുടെ അത്രയും ഉണ്ട്. നോക്കൂ എൻ്റെ പൊന്നെ, വാ ഒളിക്കുന്നുണ്ട്, നല്ല വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പിടിച്ച എല്ലാത്തിനും കയറ്റി വായിട്ടി നമുക്ക് അങ്ങോട്ട് പോകാം. അല്ലെങ്കിൽ പൂച്ചേനെ മീറ്റിംഗ്, നോട്ടം കണ്ടില്ലേ, ഒരു പട്ടിയുടെ അത്ര ഉണ്ട്. ഇവിടെ പൂച്ചയ്ക്ക് എവിടെ നിന്ന് ഭക്ഷണം കിട്ടുന്ന ചിലവർ റെസ്റ്റോറൻറ്റ് പാവങ്ങൾ കുറേ പേര് കൊണ്ടുവന്നിട്ട് കുറേ ആൾക്കാർ കൊണ്ടുവന്നിട്ട് ഭക്ഷണം ഈ പൂച്ചയ്ക്ക് കൊടുക്കുന്നിരിക്കുന്നു.
തമ്മചേക്ക് ഈ പൂച്ചയാണെന്നാണ് നിന്റെ വ്ളോഗ് നിറച്ചത്. അവിടെ വെറുതെ നമ്മുടെ നാട്ടിലൊക്കെ ഇത് കാണാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. നാട്ടിൽ കൂടുതലും അല്ലെ, നാട്ടിൽ കൂടുതലും പട്ടികളല്ലേ കിടക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ അതിനെ എടുത്ത്. അപ്പൊ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എത്രയും നേരം ബിൽഡിങ്ങും റോഡും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇവിടെ എന്തോ എത്രയും പച്ചപ്പെന്ന്. ഇതാണ് നമ്മുടെ കരാമ പാർക്ക്. വർഷങ്ങളായിട്ടുള്ള ഞങ്ങളുടെ നൊസ്റ്റാലജി മുഴുവനുള്ള പാർക്കാണ്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഫുള്ള് കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ അവസാനം കണ്ടല്ലോ നമ്മുടെ കലാപ്പാട്ട്, നമ്മുടെ നൊസ്റ്റാലജി വീണ്ടും അവിടെയാണ്. നമ്മൾ ഇന്ന് ഒരു അടിപൊളി വ്ളോഗ് കണ്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നത് വിചാരിച്ച് നമ്മുടെ കലാമ ഇനി എവിടെ പോകുന്നത്. നമ്മളെ താഴെ നമ്മളെ സുന്ദരൻ ക്ലോക്ക്. നമ്മളെ കഴിഞ്ഞ വീഡിയോ ചോദ്യം ചോദിച്ചു നമ്മളെ ക്ലോക്കിനെ എന്താ ചോദ്യം. ഇതില് എത്രയും ടൈമിംഗ് ഉണ്ട്? അപ്പൊ ഇത് ഈ ടൈമിംഗ് 1, 2, 3, 4 എന്ന് കാണിച്ചതിനകത്ത് ഏതാണ് തെറ്റെന്നാണ് നമ്മൾ ചോദിച്ചത്. അപ്പൊ ഇതിനകത്ത് റോമൻ നമ്പർ ഏതാ തെറ്റെന്ന് വെച്ചാല് ഈ നമ്പറാണ് 4 എന്ന് പറഞ്ഞാൽ ഒരു 1 ഉണ്ട്, ഈ സൈഡിൽ കാണുന്ന പോലെ 1 ഒരു V ആണ്. പക്ഷെ ഈ ക്ലോക്ക് ഇച്ചിരി ബുദ്ധി കൂടിയവർ ഉണ്ടാക്കേണ്ടോ. 4 നോക്കോ, 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം. ഓക്കെ, ഇത് നമുക്ക് വിന്നസും ഉണ്ട്, ഇതിന്റെ കത്തേര് പറഞ്ഞൊരു വിന്നസ് ഉണ്ട്. പക്ഷെ കുറെ പേരൊന്നും പറഞ്ഞില്ല, നമ്മള് ബുദ്ധിശാലിയായിട്ട് നമ്മുടെ തിരുമ്പോക്സ് അത്രയും ചെയ്യുന്ന ഒത്തിരി ആൾക്കാരൊന്നും ഇല്ല. നമുക്ക് ഒരു വിന്നറിനെ കിട്ടിയിട്ടുണ്ട്. ആ വിന്നറെ നീ തന്നെ അനൗൺസ് ചെയ്തു. അങ്ങനെ അപ്പൊ നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. നമ്മൾ അടുത്ത ഒരു ബോക്സ് അതി ഗംഭീര ബുദ്ധിയുള്ള. ഓക്കെ, ഞാൻ മലയാളത്തിൽ പറഞ്ഞതിൽ അവൻ ഇംഗ്ലീഷിൽ പറഞ്ഞത് നമ്മൾ ഇംഗ്ലീഷിൽ ആർക്ക് വേണ്ടി ഇവന് ട്രാൻസ്ലേഷൻ അടിക്കാൻ മടിയാ. ഇവന്റെ എന്ന ട്രാൻസ്ലേഷൻ അടിച്ചോ ഇപ്പൊ അവനെ നിർത്തി. ഓക്കെ, നമ്മുടെ ചോദ്യം ഇതാണ്, ഏത് വണ്ടിക്കാണ് 4 വീലും ആ 4 വീലുള്ള വണ്ടിയുടെ ചുറ്റിലും ഈച്ചയും കൊതുകും ഒക്കെ ആയിരിക്കും, ഫ്ലൈസ് ആയിരിക്കും എന്ത് ആ വണ്ടിയുടെ ചുറ്റും. ഇതാണ് നമ്മൾ ചോദ്യം. ഇപ്പൊ 4 വീലിൽ നിന്ന് തന്നെ ആവണമെന്നില്ല, 8 വീലോ 9 വീലോ 10 വീലോ എന്ത് വേണമെന്നാവും. ഇംഗ്ലീഷ് പക്ഷേ ഇംഗ്ലീഷ് The question is, which vehicle has 4 wheels or more than work and has too many flies around it? അപ്പൊ സിറ്റിയിലാണ് നമ്മൾ ഇത് കൂടുതലും കാണുന്നത്. അപ്പൊ ഇനി നമ്മൾ അധികം പ്രൂവ് പറഞ്ഞ ഉത്തരത്തിലോട്ട് വരുന്നില്ല. ഓക്കെ, സോ ഗൈസ് അടുത്തൊരു വെറൈറ്റി ഗംഭീര എനിക്കൊരു അവശേഷം ഇവിടെ ഈ കാലിൽ തല്ലി ഓടിക്കണം. ഈ കാലി എന്നൊക്കെ അവർ അധികം അത് നമ്മളൊരു സിഗ്നേച്ചർ മൂവ് ആണ്, സിഗ്നേച്ചർ മൂവ് ആണ്. ഇപ്പൊ അടുത്തൊരു വെറൈറ്റി നൊസ്റ്റാലജി ആ പാർക്കിന് അവിടെ കൊണ്ട് നമ്മൾ നിർത്തിയെന്ന് വെച്ചാൽ അവിടെ തൊട്ട് നമ്മൾ അങ്ങോട്ട് തുടങ്ങുന്നതായിരിക്കും. അവിടെ കരാമ വിട്ട് വേറൊരു പ്രകാശം എന്താ പ്രദേശത്തിലോട്ട് വേറൊരു സ്ഥലത്തിലോട്ട് തന്നെ നമ്മൾ പോകുന്നത്, വേറൊരു പ്ലേസിലോട്ട് തന്നെ പോകുന്നതായിരിക്കും. അപ്പൊ ആ വ്ളോഗിന് വേണ്ടി നിങ്ങൾ എല്ലാരും ക്ഷമിക്കുക. ഓക്കെ, ഈ വീഡിയോ ഉദ്ദേശിച്ച് ആൾക്കാരെ കണ്ടെന്ന് വിശ്വസിക്കുന്നു.
subscribe to you guys.